Hi dears, ellavarkkum pudhiya video like swagatham. Appo innu raavile thanne chappathi undakkanaatta appo muttakari aanu appo adine aadyam thanne njan mutta veevichu maati vechirunnu adu kenjittu chappathikku maavu kozhichu maavu kozhichu ready aakki vechittu pinne ulli savaale okke nannakkittu nammal mutta kari aakki maati vechittundu ṭa appo adinokke angane kore samayam povallo appo adonnu njan video eduthittilla appo muttakari ippo ready aakki vechekkanu. പിന്നെ ചപ്പാത്തി ഞാനിപ്പോൾ ചുട്ടുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കഴിയുമ്പോൾ ഉള്ള ജോലികൾ വേറെ ഉണ്ടാവുമല്ലോ, പത്രം കഴുകൽ, അടിച്ചു വാരൽ, അലക്കാൻ ഉള്ളത് മെഷീനിലിടൽ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ തിരക്ക് ബഹളങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായി. ചെറിയ മീനായിരുന്നു, കിളിമീൻ നട്ടതിനെ ഇവിടെ പറയണത്. അപ്പോൾ അത് ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് മുളക് കറി വയ്ക്കുക, പിന്നെ ബാക്കി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മുളക് ചാറാണ് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും കുടമ്പുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കും. പിന്നെ ഉലുവയും ഉള്ളിയും അരിഞ്ഞിട്ട് താളിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് മുളക് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള മീനുകൾക്ക് നല്ലൊരു കറി കേട്ടോ അത്. പിന്നെ കുറച്ച് പടവലങ്ങ ഉണ്ടായി, അപ്പോൾ പിന്നെ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീനിച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും വേപ്പിലയും ഒക്കെ വഴറ്റി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അത് വഴണ്ടു വരുമ്പോൾ നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള പടവലങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പടവലങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ തേങ്ങയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കും. അത് കഴിഞ്ഞ് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ മഴയൊക്കെ ഉണ്ടെന്ന്, ഇവിടെ അങ്ങനെ അധികം മഴയില്ല, എന്നാൽ നന്നായിട്ട് മൂടിക്കെട്ടി നിൽക്കുക കേട്ടോ. വെയിലും കുറവാണ്, മഴയും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട് മഴ പെയ്യണത്. അപ്പോൾ അത്രയ്ക്കുള്ള മഴയൊന്നും ഇങ്ങോട്ടില്ല കേട്ടോ. പിന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇഷ്ടംപോലെ കൂണിൻ്റെ സീസണാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇങ്ങോട്ടൊന്നും കൂണേ കാണാനില്ല, കൂണൊന്നും ഇവിടെയെങ്ങും ഇല്ല കേട്ടോ. കൂട്ടുകാരുടെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കൂണ് കാണുമ്പോൾ എനിക്ക് കൊതിയാവട്ടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും പറമ്പുകൾ വേണമല്ലോ നന്നായിട്ട് കൂണൊക്കെ ഉണ്ടാവണമെങ്കിൽ. ഇങ്ങോട്ടൊന്നും അങ്ങനെ പറമ്പ്, ഇവിടെയൊക്കെ എല്ലാവർക്കും കുറച്ച് സ്ഥലത്തൊരു വീട് അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കൂണൊന്നും ഉണ്ടായി വരാനുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ വിശേഷങ്ങൾ വേറെയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് റവ വറുത്ത് മാറ്റി വെച്ചതാട്ടോ. അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഇട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത്, നമ്മൾ ഈ പഴമൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ഇരിക്കുകയാണ്, പഴുത്തൊക്കെ പോവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതെല്ലാം. ചില സമയത്ത് നമ്മൾ രാവിലെ പഴമൊക്കെ പുഴുങ്ങിയിട്ട് അതും ബാലൻസൊക്കെ വരൂലേ, അപ്പോൾ അങ്ങനെയൊക്കെ വരേണ്ട സമയത്തും ചെയ്യാൻ പറ്റിയ സ്നാക്കാട്ടോ ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു പഴം രണ്ട് പഴമൊക്കെ ഉള്ളൂങ്കിൽ അതിനനുസരിച്ച് തേങ്ങയും റവയൊക്കെ എടുത്താൽ മതി. പഴത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സാധനങ്ങളുടെ അളവും കൂട്ടിക്കൊടുക്കണം. അപ്പോൾ ആ തേങ്ങ നന്നായിട്ടൊന്ന് നെയ്യിൽ മിക്സാക്കി കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടു. അപ്പോൾ തേങ്ങയും നെയ്യും പഞ്ചസാരയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള പഴമാണ് ഇട്ട് കൊടുത്തത്, വേവിച്ചിട്ട് ഉടച്ച പഴം. പിന്നെ രണ്ട് ഏലക്കയുടെ ചതച്ച പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പഴവും ഈ തേങ്ങാക്കൂട്ടും എല്ലാം കൂടി ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വേവായി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമല്ലോ. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റവ ആദ്യം ഒന്നായിട്ട് അങ്ങനെ ഇടാതെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിപ്പോൾ ഇതിങ്ങനെ തന്നെ റവ ഇടാതെ തന്നെ നമുക്ക് എടുത്തിട്ട് ചൂടാറുമ്പോൾ ഈ കയ്യിൽ ഉന്നക്കായൻ്റെ ഷേപ്പിൽ പരത്തിയിട്ട് ഉണ്ട പിടിച്ചിട്ടേ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കറക്റ്റ് ഉന്നക്കായൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഇതിപ്പോൾ റവ ഇട്ടിട്ട് വേറെ ഒരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ റവ ഇട്ട മിക്സും നമുക്ക് മുന്നക്കായിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇനി വെളിച്ചെണ്ണയിൽ ഫ്രൈ ഒന്നും ചെയ്യണില്ല, ഞാൻ വേറൊരു സ്നാക്കാണ് ഉണ്ടാക്കണത്, ഞാൻ കാണിച്ചു തരാം. ഇതിനും നല്ല ടേസ്റ്റാണ്. പഴം വെച്ചിട്ട് എന്ത് ചെയ്താലും ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ, പഴവും തേങ്ങയും പഞ്ചസാരയും ഏലക്കയൊക്കെ കൂടി ചേരുമ്പോൾ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ റവ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം കേട്ടോ, നമുക്ക് ആ റവ എന്തോരം വേണം എന്നുള്ളൊരു പാകം നമുക്ക് അതിൻ്റെ ആ ജലാംശമൊക്കെ മാറി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുവരെ ഇട്ട് കൊടുക്കുക, ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഞാനപ്പോൾ അതിന് കണക്കാക്കി കുറച്ച് റവയായിട്ട് വറുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ആ റവ മുഴുവനും വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അത് ഇങ്ങനെ മാറ്റിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണോ അല്ലെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കണോ, വേണമെങ്കിൽ തേച്ച് കൊടുത്താൽ മതി, അങ്ങനെ അങ്ങനെ പാത്രത്തിൽ പിടിക്കുകയൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചേക്കും വേണ്ട, നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം സ്നാക്കാട്ടത്, ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഇതാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് കൊടുക്കാനും ചായക്കൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ചായയൊക്കെ റെഡിയാക്കി ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.